ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് അടിപൊളി പാസ്ത റെസിപ്പിയാണ്. ആൽഫ്രെഡോ പാസ്തയാണ്. ഇതിപ്പോ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു പാസ്ത റെസിപ്പിയാണ്. മിസ് ചെയ്യരുത്, മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ആൽഫ്രെഡോ പാസ്തയാണ്. അതുമാത്രമല്ല, അതിൻ്റെ കൂടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ക്രിസ്പി ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പിയുണ്ട്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ ആൽഫ്രെഡോ പാസ്തയുടെ റെസിപ്പിയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ആൽഫ്രെഡോ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു കപ്പ് പാസ്ത എടുക്കാം. ഏത് ഷേപ്പുള്ളതായാലും മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ എൽബോ ഷേപ്പിലുള്ളതായാലും മതി, ഇപ്പോൾ ഈ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളതായാലും മതി. നമുക്ക് ഒരു കപ്പ് എടുക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ച് 1 ടീസ്പൂണൊക്കെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പം തിളച്ചിട്ടുണ്ട്, നമുക്കതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. മുഴുവനായിട്ട് അങ്ങ് അടയ്ക്കേണ്ട, അപ്പം അതിലങ്ങ് പുറത്തോട്ടൊക്കെ ചാടിപ്പോവും. അതൊന്ന് വെന്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് കുറച്ച് വെളുത്തുള്ളി എടുക്കാം. ഒരു 10-15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇപ്പം ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താലും മതി. മിക്സിയിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അരഞ്ഞു പോകും, അങ്ങനെ വേണ്ട. നമുക്കിതുപോലെ കട്ട് ചെയ്ത് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അങ്ങ് നുറുക്കിയെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ആ സമയത്ത് ഇത് നന്നായി എടുത്ത് നോക്കുമ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊരു അരിപ്പയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ അടിഭാഗത്ത് ആ വെള്ളം തട്ടി നിൽക്കാതെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് അരിപ്പ അങ്ങ് മാറ്റി വെച്ചു കൊടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചൊന്ന് കഴുകി വെക്കാട്ടോ, പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇപ്പോൾ ഞാനത് 3 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല, പക്ഷെ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ എടുത്തിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ഇത് മുഴുവനും വേണ്ട, അതിൻ്റെ ഒരു 1/2 ഭാഗം വെച്ചൊക്കെ മതിയാകും. അത് ചെറുതായിട്ട് മുറിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് 3 കളറും. ഇനി നമ്മൾ എടുക്കുന്നത് ബ്രോക്കോളിയാണ് കേട്ടോ. ഇതിപ്പം ബ്രോക്കോളി ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് മൊത്തമായിട്ട് അങ്ങ് കട്ട് ചെയ്യേണ്ട കേട്ടോ. തണ്ടിൻ്റെ പോർഷൻ മാത്രം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് അടർത്തി എടുക്കുമ്പോഴത്തേക്കും അതങ്ങ് വിട്ടു വന്നുള്ളൂ. ഇപ്പോൾ മൊത്തം ഒരു 200 ഗ്രാമിൻ്റെ ബ്രോക്കോളിയാണ്. അതിൻ്റെ ഈ 3 പീസസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് കുറച്ചുകൂടാണ്ട് 3 കഷ്ണങ്ങളൊക്കെ ആയിട്ടൊന്ന് ചെറുതാക്കി മുറിച്ചെടുക്കാം. നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് സമയം ബ്രോക്കോളി ഒന്ന് ഉപ്പിൻ്റെ വെള്ളത്തിലിട്ട് വെക്കാട്ടോ. എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടും പിന്നെ പെസ്റ്റിസൈഡിൻ്റെ ഒക്കെ അംശമൊക്കെ ഒന്ന് പോകാനായിട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കുന്നത് നല്ലതാണ്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് കോണാണ്. അതൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് പാക്കറ്റിൽ നമ്മൾ വാങ്ങിക്കില്ലേ, ഫ്രോസൺ ഫ്രഷ് സ്വീറ്റ് കോൺ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക് ഇല്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് ആ ബട്ടറിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ല് വരും. അത് ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ, ജസ്റ്റ് ഒന്നിട്ട് ഒന്ന് ഇളക്കിയാൽ മാത്രം മതി. അപ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ബ്രോക്കോളി മുറിച്ച് വെച്ച് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഒറിഗാനോ സീസണിങ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇടണമെന്നില്ല. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ ഒറിഗാനോ, തൈമ്, റോസ്മേരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇറ്റാലിയൻ സീസണിങ് ഉണ്ടാവുമല്ലോ, അതിലേതെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഞാൻ ഇടുന്ന ഈ ഒരു ഒറിഗാനോ സീസണിങ്ങിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അത് മാത്രം ഇട്ടാൽ മതി. ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കതിലേക്കൊരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാപ്സിക്കം, അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ആദ്യമായി ഇടേണ്ട, കാരണം നമ്മുടെ ബ്രോക്കോളി വാടാനായിട്ട് ഇച്ചിരി കൂടുതൽ സമയമെടുക്കും. ക്യാപ്സിക്കം പെട്ടെന്ന് ആയി കിട്ടും, അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇട്ടിരുന്നാൽ മതി. ഇത് ഇട്ടിട്ടും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങ് പെട്ടെന്ന് തന്നെ ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. ഒരുപാട് സമയമൊന്നും ഇട്ട് ഇതിനകത്ത് ഇത് വേവിക്കരുത്. അതിൻ്റെ ആ ഒരു കളറുകളൊന്നും മാറാതെ തന്നെ നമ്മളിതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ അങ്ങിട്ട് കൊടുക്കുന്നുണ്ട്, ആ വെജിറ്റബിൾസിലെല്ലാം ഒന്ന് ഉപ്പ് പിരിക്കാനായിട്ട്. അതൊന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെയൊക്കെ കോണും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനൊന്നും അധികം സമയം വേണ്ട കേട്ടോ, പെട്ടെന്ന് 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 അങ്ങ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ആദ്യം എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചത്, അല്ലാന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് വെന്തൊക്കെ പോകും. അപ്പോൾ അത് നമ്മുടെ പാസ്ത കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിൻ്റെ അത് ഈ വെജിറ്റബിൾസിൻ്റെ ഒരു ക്രഞ്ചിനെസ് നമുക്ക് കിട്ടണം, എന്നാൽ അത് വെന്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അത് 5 മിനിറ്റൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് മതി. നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് വേറൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ബട്ടർ അധികം ചേർക്കാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വെജിറ്റബിൾസ് സോർട്ട് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിലോ ചെയ്താലും മതി. പക്ഷെ ബട്ടറിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചത് തന്നെയാണ് കേട്ടോ, പിന്നെ വേറെ എടുത്തിട്ടില്ല. അത് നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ല് വരും. വെളുത്തുള്ളി മുരിഞ്ഞൊന്നും പോകരുത് കേട്ടോ. ആ സമയത്ത് നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് മൈദ ചേർത്ത് കൊടുത്തിരുന്നാൽ മതി. ഇത് നമ്മൾ ഇളക്കുന്ന സമയത്ത് ചിലപ്പം ആ ഒരു നന്നായിട്ട് നനഞ്ഞ് കുഴഞ്ഞിരിക്കണം നമ്മുടെ ആ ഒരു മൈദ. അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരണം.
അതിൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറി വരണം. അപ്പോൾ അതിന് വേണ്ടി ഇച്ചിരിയും കൂടെ ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഓയിൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. വേണ്ടത് കുറച്ച് സമയം ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കളർ കുറച്ചൊരു മഞ്ഞ കളറിലോട്ട് വന്നതായിട്ടുണ്ട്. അത് മതി. ഇനി അതിലേക്ക് നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിക്കുന്ന സമയത്ത് ആദ്യമേ ഒരുമിച്ച് അങ്ങ് ഒഴിക്കണ്ട. അരക്കപ്പ് ആദ്യം ഒഴിച്ച് ഒന്ന് ഇളക്കി ഉടനെ തന്നെ ബാക്കിയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഒഴിക്കാൻ ഇച്ചിരി വൈകിപ്പോയി, അപ്പോഴത്തേക്ക് ഒരു ഇച്ചിരി കട്ടയായിപ്പോയി. പക്ഷേ കുഴപ്പമില്ല, നമ്മളത് ഇളക്കുമ്പോഴത്തേക്ക് അത് കട്ടയൊക്കെ അങ്ങ് മെൽറ്റ് ആയിക്കോളും. 2 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പശുപാലാണ്, തിളപ്പിക്കാത്ത പാലാണ് എടുത്തിട്ടുള്ളത്. ഒഴിച്ചതിന് ശേഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ തീ കൂട്ടി വെച്ച് നമുക്ക് പെട്ടെന്ന് അങ്ങ് തിക്കായിട്ട് വരും. ഇളക്കുന്ന സമയത്ത് പതുക്കെ ആ കട്ടകളങ്ങ് ഉടച്ചു കൊടുത്തിരുന്നാലും മതി. അപ്പോൾ അത് കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അരയില്ലെങ്കിൽ കാലായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എടുക്കുന്നത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്. വീട്ടിൽ പാടയൊക്കെ എടുത്ത് വെച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിരുന്നാലും മതി. ഇനി അതിലേക്ക് നമ്മൾ സ്റ്റിർ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പാസ്തയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. പാസ്ത എടുക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുത്തിരുന്നാൽ മതി. അതുകൊണ്ട് അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇതിൽ സോസിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കെല്ലാം വേറെ വേറെ വന്നോളൂ. ഇതിൻ്റെ ഒരു സോസിൻ്റെ തിക്നെസ് ഉണ്ട്, ഈ ഒരു തിക്നെസ് ഉണ്ടായിരുന്നാൽ മതി. ഒരുപാട് സമയം വെച്ച് തിക്കാക്കി കഴിഞ്ഞാൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ആ ഒരു സോസ് നമുക്ക് വേറെ കഴിക്കാനായിട്ട് കിട്ടില്ല. എന്നാൽ ആ സമയത്ത് ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്. ഇതുപോലെ ഒരു തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂട് പാലെടുത്ത് ഒഴിച്ച് ഒന്ന് മിക്സാക്കി കൊടുത്തിരുന്നാലും മതി. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ജാതിക്കയില്ലേ, അതാണ് നട്ട്മെഗ്. അത് നമുക്ക് കുറച്ച് മാത്രം, ഒരു നുള്ള് മാത്രം ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും മതി. അധികമായി പോകേണ്ട, അധികമായ വേറൊരു ടേസ്റ്റ് മാറിപ്പോവും. ഇനി അതുപോലെ നമ്മൾ ഒറിഗാനോ സീസണിംഗ് ഇല്ലേ നേരത്തെ ഇട്ട്, അതേ ഒറിഗാനോ സീസണിംഗിൽ തന്നെ നമുക്ക് 1 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ആയിട്ട് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഉണക്കമുളക് എടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താലും മതി. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി, കാരണം നമ്മൾ 2 പ്രാവശ്യം ഓൾറെഡി ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സോസിൽ ഉപ്പ് വേണം, അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചീസാണ്, അമൂലിൻ്റെ ചീസാണ് കേട്ടോ ചേർക്കുന്നത്. അല്ലെങ്കിൽ ഗ്രേറ്റഡ് ചീസോ ഏത് ചീസായാലും കുഴപ്പമൊന്നുമില്ല. മോസറെല്ലാം ചീസ് ചേർക്കേണ്ടതെല്ലാം ഒരുപാട് വലിഞ്ഞ് വലിഞ്ഞുണ്ടാവും. അതിൻ്റെ ഞാൻ 2 സ്ലൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങ് മുറിച്ച് 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 അങ്ങ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ. ഇനി ആ ചീസ് ഇട്ടതിന് ശേഷം ചീസ് ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ആയി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ സോസ് കുറച്ച് തിക്കായതുപോലെ ഉണ്ട്. ഞാൻ കുറച്ച് പാല്, ചൂട് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടായി പോരുത് കേട്ടോ, അതിൻ്റെ ആ ഒരു തിക്നെസ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് മതി, നമുക്ക് ഓഫ് ആയി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൽഫ്രെഡോ പാസ്ത. എത്ര പെട്ടെന്ന് കഴിഞ്ഞു, പക്ഷേ കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. റെസ്റ്റോറൻ്റ് എന്നൊക്കെ നമ്മൾ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എനിക്ക് ആൽഫ്രെഡോ പാസ്ത ഏറ്റവും ഇഷ്ടമായത് കോയമ്പത്തൂരിൽ നിന്ന് കൈലാസ് പർവ്വത് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. അവിടെ നിന്ന് കഴിച്ചപ്പോഴാണ് അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ആൽഫ്രെഡോ പാസ്തയ്ക്ക്. ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എരിവ് കൂടുതൽ വേണമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ഇട്ട് കൊടുക്കും. പക്ഷേ ഈ ഒരു അളവിലെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള എരിവും ഒക്കെ ഉണ്ടാവും. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കണം. തണുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചൂടോടുകൂടി കഴിക്കാനാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അതിനിടയ്ക്ക് ഞാൻ ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ, അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഒരു ദോശക്കല്ലിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് കട്ട് ചെയ്ത് വെച്ച കുറച്ച് വെളുത്തുള്ളി ബാക്കിയുണ്ട്, അതൊരു 1/2 ടീസ്പൂണോളം ഉണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഒറിഗാനോ സീസണിങ്, അതുപോലെ 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. അത് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട്, അത് മതി, മൂത്ത് പോകരുത്. ഇനി നമുക്കതിലേക്ക് ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. ഇതിപ്പം ഞാൻ വീട്ടിലുണ്ടാക്കിയ ബ്രെഡാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഉടനെ തന്നെ ഇടാം. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ അതാണ് ഈ ഒരു സൈസിൽ കിട്ടിയത്. അത് നമുക്ക് 2 സൈഡിലേക്കും ഈ ഒരു മിക്സ് അങ്ങ് ആക്കി കൊടുത്ത് അവിടെ വെച്ച് കൊടുക്കാം. അത് കുറഞ്ഞ തീയിലിട്ട് അവിടെ വെക്കണം കേട്ടോ. അപ്പോൾ നല്ല മുരിഞ്ഞ് വരും. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് തിരിച്ച് മറിച്ച് വിട്ടെന്ന് കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൽഫ്രെഡോ പാസ്ത നമ്മുടെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യണേ. ഇപ്പോൾ ഇത് കണ്ടോ, ആ സോസിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആ ഒരു പാസ്തയിലെല്ലാം നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കുന്നത് പോലെ ആയിരിക്കണം. ആദ്യമേ ഒരുപാട് ലൂസായി പോരുത്, കുറച്ച് തിക്കായാലും നമുക്ക് പാലൊഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അത് സെർവ് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച അതേപോലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഇതേപോലെ തന്നെ ഒരു ഷേപ്പിൽ ഗാർലിക് ബ്രെഡും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ തന്നെ ബ്രെഡ് ഉണ്ടാക്കി ഇതുപോലെ ചെയ്തത്. കണ്ടോ, നമ്മുടെ ഗാർലിക് ബ്രെഡ് നല്ല മുരിഞ്ഞിരിക്കുന്ന ഗാർലിക് ബ്രെഡാണ്.
അതും കൂടെ അതിൻ്റെ സൈഡിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ശരിക്കും ഈ പാസ്ത ഉണ്ടാക്കിയിട്ടുള്ളത് 3-4 പേർക്ക് കഴിക്കാനുള്ള പാസ്ത ഉണ്ട് കേട്ടോ. ഡിന്നറിനൊക്കെ കഴിക്കാനാണെങ്കിൽ 3 പേർക്ക് ലാവിഷായിട്ട് കഴിക്കാം. ഇപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാനാണെങ്കിൽ 4 പേർക്കും കഴിക്കാം. അടിപൊളി കേട്ടോ, കാണാനും കഴിക്കാനും നല്ല സ്മെല്ലാണ്. ഇപ്പോൾ 2 പേർക്കുള്ള 2 പീസ് ബ്രെഡ് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്ന് എടുക്കണേ. അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും റെസ്റ്റോറൻറ്റിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കിക്കഴിഞ്ഞത്. നമ്മുടെ ഗാർലിക് ബ്രെഡ് എടുക്കാം. വേണ്ട, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഒച്ച കേൾക്കുന്നില്ലേ, നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ശരിക്കും നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കേണ്ടതാണ്. ഒന്നുകിൽ നമ്മൾ 1 പീസ് ഗാർലിക് ബ്രെഡ് കഴിക്കുക, പാസ്ത കഴിക്കുക, അങ്ങനെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ പീസ് മുറിച്ച് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കുകയും ചെയ്യാം. പിന്നെ നമുക്കിതിൽ അത് ഇത്രയും ക്രീം ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ 1/2 കപ്പ് ക്രീം ചേർത്താലും മതി. 1 സ്ലൈസ് ചീസ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ റെസ്റ്റോറൻറ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത്രയും ചേർക്കണം. കൂടുതൽ ചേർത്താലും നല്ലതാണ്. ഞാൻ പക്ഷേ ഇത്രയും ചേർക്കാറുള്ളൂ. പക്ഷേ എപ്പോഴും നമുക്കിങ്ങനെ കഴിക്കണം തോന്നുമ്പോൾ ഇത്രയും അധികം റിച്ച് ആയിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ അളവൊന്ന് കുറച്ചിട്ട് എടുത്താൽ മതി. ശരിക്കും നല്ല ടേസ്റ്റാട്ടോ. ഈ ഇതിനകത്ത് കിടക്കുന്ന ഈ വെജിറ്റബിൾസൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഈ ബ്രൊക്കോളിയൊക്കെ പ്രത്യേക ടേസ്റ്റായിരിക്കും. നമ്മൾ ബട്ടറിലൊക്കെ അല്ലേ നല്ല സോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.